പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ വീടുകളിലും മാസ്കുകൾ എത്തിക്കുമെന്ന് പൂഞ്ഞാർ എംഎൽഎ പി സി ജോർജ്. മുണ്ടക്കയം ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്ന കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ. എല്ലാ വീടുകളിലും മാസ്ക് കിട്ടിയിരിക്കണം. ആ മാസ്ക് ത്രീ ലെയർ മാസ്ക് ആയിരിക്കണം. അല്ല ഈ ഇത് കൂടെ മാസ്ക് ഇടുന്നുണ്ട് വീട്ടിൽ കൊടുക്കാൻ പാടില്ല. ത്രീ ലെയർ മാസ്ക് മുഴുവൻ വീടുകളിൽ കൊടുക്കുക. ഒന്ന്, മറ്റൊന്ന് ഒരു സോപ്പ് കൊടുക്കുക. സോപ്പ് ലെക്സോ റെക്സോണയോ ലൈഫോ ഏത് സോപ്പാണോ നമുക്ക്, ഈ രണ്ട് കാര്യം മാത്രമേ ഞാൻ നിർദ്ദേശിക്കുന്നു. ഈ സോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെച്ചാൽ കൊറോണയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ സോപ്പാണ്. സോപ്പ് ഉണ്ടെങ്കിൽ തന്നെ തകർന്നു. അതുകൊണ്ട് നിർബന്ധമായും സോപ്പുകൾ കൊടുക്കുക. ജനങ്ങൾക്കൊരു ഒരു ഒരു അവയർനെസ് എന്തെങ്കിലും സോപ്പുകൾ കൊടുക്കാൻ പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതിലും അപകടകരമായ നിലയിൽ ഈ കൊറോണ വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ശാസ്ത്രലോകം ഇന്നലെയും മുനിങ്ങാന്നുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നും രാവിലെ ബന്ധപ്പെട്ടപ്പോഴും വളരെയധികം സൂക്ഷിക്കണമെന്നുള്ള മെസ്സേജാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഡോക്ടർമാർ ഇവിടെ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. നമ്മുടെ ഡോക്ടർമാരും സിസ്റ്റേഴ്സ് നേഴ്സന്മാരും ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ ആളുകൾ വളരെ ആത്മാർത്ഥമായി ഈ കാര്യത്തിൽ അവരുടെ കടമ നിർവഹിക്കുകയല്ല, ഒരു ഒരു സേവനം എന്ന നിലയത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാതൊരു സംശയമില്ല. അവരോടൊക്കെയുള്ള സ്നേഹം ഞാൻ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നു. എനിക്ക് അതോടൊപ്പം തന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ പൊതുപ്രവർത്തകർ ഇതുപോലെ എല്ലാം മറന്ന് രംഗത്തിറങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേകിച്ചല്ല, എല്ലാവരും ഞാൻ നോക്കി വളരെ ആത്മാർത്ഥമായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. അവരെയും അവരോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കാം. നമുക്ക് ഒരു മടിയില്ലാതെ ഒരാഴ്ചയ്ക്കകം ഇതിന് ഇംപ്ലിമെൻറ്റേഷൻ നടക്കണം. പി സി ജോർജിന്റെ നിയോജകമണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂട്ടിക്കൽ, മുണ്ടക്കയം, കോഴത്തോട്, എരുമേലി, പാറത്തോട് പഞ്ചായത്തുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആശുപത്രികൾക്ക് 10 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നിർവഹണത്തിനായി മുണ്ടക്കയം സാമൂഹിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് കൃഷ്ണകുമാർ, ബിനു സജീവ്, കെ എസ് രാജു, ജെസി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എ ഷമീർ, കോഴത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി അജയ്കുമാർ, അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം. ഇനി സ്വർണം വാങ്ങാൻ പണം ആവശ്യമില്ല. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ സെല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 2020 EMI മാജിക്. അടിക്കടി വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിലും ഇനി ടെൻഷൻ വേണ്ട. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം EasyEMI ഓഫറിലൂടെ. 3 മുതൽ 6 മാസം വരെയുള്ള തവണകളായി തുക അടയ്ക്കാനുള്ള സൗകര്യം, പലിശരഹിതം, സുതാര്യം. ആവശ്യങ്ങൾ നിറവേറ്റു, പിന്നീടാവാം പണം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 157 ഇയേഴ്സ്.